ഞങ്ങളിതേ സ്ട്രീറ്റിൽ കിടക്കുന്നവര് അല്ലെങ്കിൽ ഇങ്ങനെ ചെറ്റ പിടിച്ച ഇതുപോലെ തുണിയില്ലാത്തവര് ഒന്ന് ഏറ്റവും കഷ്ടപ്പെട്ടവര് മാത്രമേ അതുപോലെ എത്രയോ പേര് കുർബാന എന്തുകൊണ്ടും ഉള്ളതുകൊണ്ട് ഈശോയും നമ്മൾ ഒന്നായില്ലേ, ആ ശക്തി നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രയാസം തോന്നാത്തത് ചിലപ്പോൾ നമ്മൾ പ്രലോഭനമാണ് നമ്മൾ മനുഷ്യരിൽ. ഫാമിലിയിൽ പിള്ളേർ കുറവില്ല. ആ അതെ, കുട്ടികൾ കുറവാണ് അല്ലേ. അതുപോലെ ഇപ്പൊ എല്ലാവരുടെയും പൈസ ആണെന്നല്ലേ, അവർക്ക് നേഴ്സ് ആകണം ഡോക്ടറാണ്. നമസ്കാരം. ബൈബിൾ വായനയും കാറ്റിക്കീസും എല്ലാം മറ്റേ കൺട്രികളിൽ അവിടുത്തെ ഇല്ല. അതുകൊണ്ടായാലും ദൈവവിളി ഇല്ലാത്തതിന്റെ കാര്യം തന്നെ. അങ്ങേപ്പുറത്തെ തീക്ഷ്ണത ഞാൻ ജ്വലിക്കുന്നു എന്ന് പറഞ്ഞ ഏലിയായ പോലെ. അങ്ങനെ അവർ ഈ 52 വർഷം സന്യാസിനിയായ ശേഷം ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇവർ എന്തെന്നാൽ മറ്റുള്ളവരിൽ യേശു മിശിഹായെ കണ്ട് ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ ചെയ്ത് പ്രതിഫലിച്ച കൂടെ 2 വസ്ത്രം മാത്രം യേശുനാഥൻ്റെ ഒരു രൂപവും അതൊരു കുരിശും ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ അവരിറങ്ങി അതിരറ്റ ആനന്ദത്തോടുകൂടിയും 2 ഇവരെ ശുശ്രൂഷ ചെയ്തു എന്നതും അവരുടെ ഹൃദയത്തിൽ ഇണങ്ങിയവരായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശ്രേഷ്ഠത. മദർ തെരേസയുടെ കൂടപ്പറപ്പ് പോലെ മദർ തെരേസ കൊണ്ടുനടക്കുകയും അതോടെ ജോൺ പോൾ സെക്കൻഡിൽ നടക്കുന്ന അനുഗ്രഹമാണ് കുറേ നേരം സംസാരിക്കുകയും അവരുടെ പ്രേക്ഷക തീക്ഷണത ആത്മാർത്ഥതയുടെ മുമ്പിൽ സഭ നമ്മൾ ഇന്ന് ശിരസ് നമിക്കേണ്ടത്. നമ്മൾ ഈ ലോകത്തിൻ്റെ പ്രബോധനങ്ങളും ആശയങ്ങളും പണം ഉണ്ടാക്കാനും ദൂരദേശങ്ങളിലെല്ലാം വിട്ടുപോകുന്ന ഒരു പ്രവണതയുടെ കാലത്ത് കർത്താവിലാണ് നമ്മുടെ രക്ഷയെന്നും അവൻ മാത്രമാണ് എൻ്റെ രക്ഷകനെന്നും അവൻ്റെ നാമത്തിലായിരിക്കുന്ന ആനന്ദമെന്ന് തിരിച്ചറിഞ്ഞു നീ സഹോദരിയുടെ മുമ്പിൽ സഭ ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് നമ്മുടെ സരസ്കരായി നിൽക്കുക. മദർ ഇല്ലെങ്കിലും മദറിന്റെ ആ സാന്നിധ്യം ഇപ്പോഴും കൂടെയുണ്ട് അല്ലേ. തീർച്ചയായും അത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്, പല സാഹചര്യങ്ങളിലും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. വിദേശത്തൊക്കെ ഉള്ളവർക്ക് എങ്ങനെയാണ് മദർ സ്ഥിരമായി അവിടെ പോവല് ഉണ്ടായിരുന്നില്ലായിരിക്കും അല്ലേ? മദർ നേരത്തെ പോകായിരുന്നു. ജർമ്മനിയിലൊക്കെ എല്ലാ വർഷവും മദർ വരും, എല്ലാ വർഷവും വരുവായിരുന്നു. വെനസ്വേലയിലായിരുന്നപ്പോഴും എല്ലാ വർഷവും മദർ വരുവായിരുന്നു. വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ടേബിൾ ഭക്ഷണം കഴിക്കുക, പാത്രം കഴിക്കുക, വേഷത്തുടക്കി എല്ലാം ഞങ്ങൾ ചെയ്യുന്ന ഒരു സിസ്റ്റർ ചെയ്യുന്ന പോലെ എല്ലാം എല്ലാം ചെയ്യും. കുളിക്കുകയും കളിക്കുകയും പണ്ടൊക്കെ അത് മദർ വലിയ ഫേമസ് അല്ലായിരുന്നല്ലോ. അന്നേരം ആണെങ്കിൽ ഞങ്ങൾ ഈ ചൈനീസ് ചെക്കർ, ലൂഡോ, പ്ലേ ഇല്ലേ, സൺഡേ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ചൈനീസ് ചെക്കർ എന്ന് കേട്ടോ മദർ പറഞ്ഞു അത് വെരി സീരിയസ് ആണ്. ഇതുപോലെ തന്നെ അപ്പൊ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്കൊക്കെ മദറിനെ കാണാനും അങ്ങനെ സംസാരിക്കാനും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും ഉള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം എല്ലാ വർഷവും വരുമ്പോൾ ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടുമായിരിക്കും. എന്തുമാത്രം ഫോട്ടോ എടുപ്പും അതും എല്ലാം മീറ്റിംഗും എല്ലാം. പക്ഷെ മദർ എപ്പോഴും സിസ്റ്റേഴ്സിനെ കാണാനായിട്ട് എപ്പോഴും സിസ്റ്റേഴ്സിനെ കാണാനാ വരുന്നെന്ന് പറയും എപ്പോഴും. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുക, ഭർത്താനം പറയാൻ. പിന്നെ ഞങ്ങൾക്ക് ഈ പുതിയ സിസ്റ്റേഴ്സ് ഇപ്പം വരുന്നവർക്ക് അവർ മദറിനെ അറിയത്തില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ. പണ്ട് കാലത്ത് ഞങ്ങൾ നോവിഷ്യല്ല, ഞങ്ങൾ പഠിച്ചോണ്ടിരുന്നപ്പം മദർ ഇൻസ്ട്രക്ഷൻ തരുമായിരുന്നു എല്ലാ ദിവസവും. ആ ഭക്ഷണം കഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം ആ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഞങ്ങൾക്ക് ബ്ലെസ്സിങ് കിട്ടും. അത് ഒരു ഷോർട്ട് 15 മിനിറ്റ്സ് ഇങ്ങനെ അതെല്ലാം അന്നത്തെ ഞങ്ങളുടെ മിസ്ട്രസ്സും പഠിപ്പിക്കുന്നവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിപ്പം ഞങ്ങൾക്ക് ബുക്കായിട്ട് അത് ഞങ്ങൾ രാവിലെ ഇൻസ്ട്രക്ഷൻ വരും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം പല സമയത്ത് മദർ എഴുതിയിട്ടുണ്ട് ലെറ്റേഴ്സ്, പിന്നെ ഇൻസ്ട്രക്ഷൻ ഇതെല്ലാം എഴുതി എല്ലാം വെച്ചിട്ടുണ്ട്. ഒത്തിരി ബുക്കുകളുണ്ട് മദർ എഴുതിയതേ ഓരോരുത്തർക്കും, പാദേശനും മദറിന്റെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ കൽക്കട്ടയിലായിരുന്നു അന്നേരം, അത് റൂമിലല്ലേ നടന്നെ. അതെ, അന്നേരം പോവാൻ സാധിച്ചു. ഞങ്ങൾ പോയിട്ടൊന്നുമില്ല, ഞങ്ങൾ ഇത് ടിവിയിൽ കണ്ടു കണ്ടു. ടിവിയിൽ അവിടെ കൊണ്ടുവന്ന് ആരോ കൊണ്ടുവന്ന്, ഞങ്ങൾക്ക് ടിവി ഇല്ല, ടിവി ഒന്നും ഇല്ല, ടിവി ഇല്ല, റേഡിയോ ഇല്ല, വാച്ചില്ല, ഒന്നുമില്ല ഞങ്ങൾക്ക്.
ആരോ കൊണ്ട് കാണിച്ചു ഞങ്ങളെ കാണിച്ചു പങ്കെടുത്തു. അപ്പൊ വളരെയേറെ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും വളരെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമായിരിക്കുമല്ലോ മദറിന്റെ വിശുദ്ധ പ്രഖ്യാപനവും അല്ലേ? തീർച്ചയായും വളരെ സന്തോഷമുള്ള മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസങ്ങൾ അല്ലേ? തീർച്ചയായും അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളായി മാറി ആ ദിനങ്ങൾ. തുടർന്നുള്ള ഇനി പുതിയ കുട്ടികൾ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സഭയിലേക്ക് എത്തുന്നുണ്ടോ? ഇപ്പോ കൂടുതൽ ദൈവവിളികൾ ലഭിക്കുന്നുണ്ടോ? ദൈവവിളി പിള്ളേരൊക്കെ കുറവായതുകൊണ്ട് കുറച്ചേ ഉള്ളൂ ഇപ്പം. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്രാവശ്യം കഴിഞ്ഞ ഈ മെയില് 18 പേരെ നിത്യവ്രതം എടുത്തുള്ളൂ. 8/7/23 ഉൾപ്പെട്ടത് അല്ല, ഇത് കൽക്കട്ട മാത്രം. റോം ഉണ്ട്, റോം ഓസ്ട്രേലിയ അല്ലേ, പല പല സ്ഥലങ്ങളിൽ ഉണ്ട്. അപ്പൊ എല്ലായിടത്തും കൂടി ആവുമ്പോൾ ധാരാളം പേരായി. കുറച്ചു പേരുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് നേരത്തെ പോലെ പണ്ടത്തെ അപേക്ഷിച്ച് ദൈവവിളി കുറവാണ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് വേണ്ടവരെ. തീർച്ചയായും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയുന്ന സമയത്ത് എല്ലാ സഭകളിലും ദൈവവിളികൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം? ഫാമിലിയിൽ പിള്ളേർ കുറവല്ലേ? ആ അതെ, കുട്ടികൾ കുറവാണ് അല്ലെ. അതുപോലെ ഇപ്പൊ എല്ലാവരുടെയും പൈസ ആണല്ലേ, അവർക്ക് നേഴ്സ് ആകണം, ഡോക്ടറാണ്, ജോലി കുറവ് പിള്ളേർ. സാമ്പത്തിക ഭദ്രതയാണല്ലോ അവിടെ ലക്ഷ്യം, പ്രധാന ലക്ഷ്യം അല്ലേ? അതെ, അതുകൊണ്ടാണ് ദൈവവിളികൾ കുറഞ്ഞു. ഇപ്പോഴത്തെ തലമുറയിലെ കുഞ്ഞുങ്ങളോട്, ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികളോട്, ഇപ്പൊ ഒരു ദൈവവിളി ക്യാമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ പങ്കെടുക്കാൻ പോലും കുട്ടികൾക്ക് മടി എന്നൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. ഞങ്ങള് പറയുന്ന മദറും പറയുന്ന അങ്ങനെയൊന്നും ക്യാമ്പൊന്നും വെക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അതെ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ചില സഭയിലൊക്കെ ദൈവവിളി ക്യാമ്പുകളൊക്കെ അങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് വളരെ കുറച്ച് ക്യാമ്പിന് പങ്കെടുക്കാൻ പോലും കുട്ടികളില്ലാത്ത, താല്പര്യപ്പെടാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികളോട് എന്താ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഇത്രയും അനുഗ്രഹദായകമായ ഒരു ജീവിതം അല്ലേ, അപ്പൊ ആ ഒരു ജീവിതത്തിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് നിർദ്ദേശം, എന്ത് ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കാനുള്ള? അവരുണ്ടല്ലോ, അവര് ഓരോ സെന്ററിൽ വരും. നമ്മുടെ കേരളത്തിലുള്ളവര് എറണാകുളത്ത് പോകും, എറണാകുളത്ത്, പിന്നെ മറ്റുള്ളവര് മദ്രാസിലെ, അവിടെ ഓരോ സ്ഥലം, അവിടെ അവർക്ക് ട്രെയിനിങ് ഉണ്ട്. ഒരു ആദ്യ വർഷം, ഒരു വർഷം കമൻസി, ഒരു ഒരു വർഷം, അതിനുശേഷം ആസ്പിറൻസി, കാണുക. രണ്ടാമത്തെ വർഷം അവർക്ക് ക്ലാസ് എല്ലാം പഠിക്കുകയും അവർ തന്നെ പഠിക്കുക, അവർക്ക് ഇഷ്ടമാണെങ്കിൽ താമസിക്കും. അതിന് പിന്നെ ശേഷം പിന്നെ കൽക്കട്ടയിലെ ഒരു വർഷം, രണ്ട് വർഷത്തേക്ക് നോബിഷേറ്റ് എന്ന് പറയുന്നുണ്ട്, അത് മാത്രം താമസിച്ചിട്ട് മരിച്ചിട്ട് അവിടെ ട്രെയിനിങ് സെന്റർ ഉണ്ട്. അതിനുശേഷം അവർ ഉൾപ്പെടുന്നത് 4 വർഷം കഴിഞ്ഞിട്ട്. അതിനുശേഷമാണ് മിസ്റ്റേഴ്സ് ഉണ്ട്, നല്ല പഠിച്ചവരുടെ സിസ്റ്റേഴ്സൊക്കെ അവര് ക്ലാസ് എടുക്കുകയും എല്ലാം. ചിലർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാൻ പറ്റാത്ത ഇംഗ്ലീഷ് ക്ലാസ്സും എല്ലാം ഉണ്ട്. പുതിയ കുട്ടികളൊക്കെ ഇപ്പൊ വരുന്നവര് നല്ല താല്പര്യത്തോടും വിശുദ്ധ മദർ തെരേസയോടുള്ള സ്നേഹത്തോടും അല്ലേ? തീർച്ചയായും നല്ല താല്പര്യത്തോടു കൂടി വളരെ ശേഷം അവർക്ക് ഒന്ന് പോകണമെന്നേ ഇഷ്ടമില്ല. അതെ, വന്നു കഴിഞ്ഞ് അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോ തീർച്ചയായും അവിടെ തന്നെ തുടരാൻ താല്പര്യം. അതെ, സ്നേഹിച്ച് വളരെ കുടുംബം, ഒരേ കൂട്ടി കുടുംബം പോലെ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ജീവിച്ചു പോകുന്ന സാഹചര്യം. ഏത് സാഹചര്യത്തിലാണ് വിദേശത്തേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഓരോരുത്തർക്കും? എങ്ങനെയുള്ള, അതായത് എല്ലാവരും പോകുന്നില്ലല്ലോ പുറത്തേക്ക് സേവനത്തിനായിട്ട് പോകുന്നില്ല, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം. പോകാൻ ഇഷ്ടമല്ല, ഇഷ്ടമല്ല, ഇവിടെ തന്നെ സേവനം ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവരുണ്ട്. ഇതിലും പ്രയാസമുള്ളതാണ് ഒരു കാര്യം പറഞ്ഞാൽ, ഇന്ത്യയിലെ കാര്യമൊക്കെ. അന്നേരം അതിനുള്ള ശക്തി ചിലപ്പോ അവിടെ അറിയുന്നവരില്ല, കൂടുതൽ എടുക്കും. അതുമല്ല തനിച്ച് തന്നെ ഭക്ഷണം വയ്ക്കണം, എല്ലാം ചെയ്യണം, അതൊക്കെ അവിടുത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുതലായിരിക്കും അല്ലേ? തീർച്ചയായും. അപ്പൊ അത് ബുദ്ധിമുട്ട്, പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നു നാം ചെയ്യുന്നു അല്ലേ? തീർച്ചയായും. അവിടുത്തെ എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? എങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? പോറില്ലോ, പോറ് ഞാൻ പറഞ്ഞു, പല കൺട്രിയിൽ പോയിട്ട് ഓരോരുത്തർ ഓരോ ഡിഫറൻസ് അല്ലേ. ഞാൻ ജർമ്മനിയിലായിരുന്ന കമ്മ്യൂണിസ്റ്റ് കൺട്രിയിൽ, അവിടെയാണെങ്കിൽ വിശ്വാസം ഇല്ലാത്ത ആളുകളായിരിക്കും അല്ലെ കൂടുതലും. വിശ്വാസം ഉള്ളവരുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം പോയി, കാരണം സെക്കൻഡ് വേൾഡ് വാർ ആ സമയത്ത് ആണുങ്ങളെല്ലാവരും യുദ്ധത്തിന് പോയി. ഒരു ആ സമയത്തെ ആൾക്കാർ ഒന്നുമില്ല അവിടെ, സ്ത്രീകൾ മാത്രം തന്നിച്ച് ബിൽഡിങ്ങിലുണ്ട്. 6 മാസം തണുപ്പും മഞ്ഞുമായിട്ട് വെളിയിലിറങ്ങാൻ പറ്റില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, ഇങ്ങനെ നല്ല കഷ്ടതയിലാണ്. ഒന്ന് അന്നേരം ഇവരെയൊക്കെ ഞങ്ങൾ അവിടെ ചെന്ന് അതായിരുന്നു
ഏറ്റവും അത്യാവശ്യമായി ചെയ്യാൻ അവരുടെ റൂമിൽ പോയി അവിടെ. അതും കൂടാതെ അവർ ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളുടെ ഭാഷ അറിയത്തില്ല. ഇതുപോലെ കളറുള്ള മെഷീൻ ആ ലോകത്തില്ല, ഇതുപോലെ വസ്ത്രമില്ല. അതൊരു പുതിയ അനുഭവം, അനുഭവം. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ്റെ വഴിയായിട്ട് ഈ പ്രായവാറിൻ്റെ അഡ്രസ്സ് എല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ നോക്കി ഇങ്ങനെ പള്ളിയിൽ നിന്ന് വന്നായതാണെന്ന് പറഞ്ഞ് അവർ തുറങ്ങും. ഇപ്പം ഒരിക്കലും തുറക്കാതെ ഇരുന്നിട്ട്, പക്ഷെ അവർ അടുത്ത് കയറും. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഫ്രീ സർവീസാണ്, ഞങ്ങൾ ഞാൻ സഹായിക്കാമെന്ന് പറയുമ്പം ഞങ്ങൾ പൈസ അടിക്കാറില്ല. നേരത്തെ അവർക്ക് സോസിയേഷൻ വർക്കർക്കും കാരിത്താസൊക്കെ ജോലി ഒന്നുണ്ടായിരുന്നു നോക്കാൻ. അന്നേരം അവർ പൈസ എടുക്കും, ഞങ്ങൾ എടുക്കാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കോൺഫിഡൻസായി. അന്നേരം അവർക്ക് ഈ എല്ലാം തരും, ഞങ്ങൾക്ക് പോയി മേടിക്കുക, സാധനം മേടിക്കാനും കുളിപ്പിക്കാനും. പിന്നെ പള്ളിയിലും കൊണ്ടുപോകാമായിരുന്നു. പിന്നെ പുതുക്കെ പുതുക്കെ അവിടെ ഇവിടെ അവർ പ്രാർത്ഥിക്കും. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ ഇഷ്ടമല്ല, കാരണം ഈ ഹസ്ബൻഡ് നോക്കിയിരിക്കുവാന്ന് പറയും ചിലപ്പോഴേ. ഞങ്ങൾക്കന്ന് മനസ്സിലാവും ജർമ്മൻ ഇച്ചിരിയൊക്കെ അറിയത്തുള്ളാരും. ഞങ്ങൾ ചിലപ്പോൾ ഇരിക്കും 12 മണി വരയ്ക്ക് വരട്ടുമ്പോൾ എന്തെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കും, പറയാം. സെക്കൻഡ് വാറിന് പോയതാണ്, അത് 40 വർഷം മുമ്പാണ്. എന്നാലും അവർക്കിങ്ങനെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ്. അറിയത്തില്ല ജീവിച്ചോ മരിച്ചോ എന്ന് അറിയത്തില്ല. കാത്തിരിക്കുന്ന ഇവരുടെ കമ്പനി. പിന്നെ ഓരോ പ്രാവശ്യം ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ബൈഹാർട്ട് ഉണ്ടാക്കി, കാരണം ഭാഷ അറിയത്തില്ലെന്നും എല്ലാം കൊന്തസ്കാരവും എല്ലാം. എൻ്റെ നമ്മുടെ മാതാവിൻ്റെ ഫാത്തിമ മാതാവിൻ്റെ പിൽഗ്രിം സ്റ്റാച്ചു ഉണ്ട് ഞങ്ങൾക്ക്. അത് കൊണ്ടുപോയി ഓരോ വീട്ടിലും കൊണ്ടുപോയി ഒരാൾ പ്രാർത്ഥിക്കും, ഒരാഴ്ച എടുത്ത് പിന്നെ തിരിച്ചു പോയി. ചിലപ്പോൾ അവർ പറയും വേണ്ടെന്ന് പറയും, ചിലപ്പോൾ അത് പ്രാർത്ഥിക്കുകയല്ല ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ കൊണ്ടുപോകുമ്പോൾ അവർ പ്രാർത്ഥിക്കണം, സ്റ്റാച്ചു അവിടെ വെച്ചേക്കാനൊക്കെ പറയുക. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ നേരിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെയല്ല, തീർച്ചയായും നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെയുള്ളവർ വിശ്വാസമില്ലാത്തവരാണല്ലോ. അപ്പൊ അവർ നമ്മളെ എതിർക്കുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളോ, വിദേശ രാജ്യങ്ങളിലെ വിശ്വാസം ഇല്ലാത്ത ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ടില്ല ഞങ്ങൾക്ക്. അത് ഞങ്ങൾക്ക് അവരുടെ വിശ്വാസം കൂടി അവർ പള്ളിയൊക്കെ പോയി സംസാരിക്കാൻ പോയി. ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ. ഇതൊരു അത്ഭുതം പോലെ തന്നെ. അന്നേനും ഒരാൾക്കാർക്ക് പോലും അവരുടെ വീട്ടിൽ കയറാൻ അനുവാദം കിട്ടിയാൽ അവർ തുറക്കുകയല്ലായിരുന്നു, എല്ലാം അടച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ഛന്മാരൊക്കെ കൊണ്ടുപോയി രോഗികളെയും സംസാരിക്കാനൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ അതുവരെ ഒരു വലിയൊരു വൈദികരോട് പോലും പൊതുവെ താല്പര്യം ഇല്ലാത്തവര് നിങ്ങളെ സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാലും അവിടെയാണ് പള്ളി. അത് കഴിഞ്ഞിട്ടാണ് എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് കണ്ട്രിയാണ് പള്ളി വെളി വരെ ആൾക്കാരുണ്ട്, മഞ്ഞ് വീഴുന്ന അത്ര ഭക്തിമാര് പ്രാർത്ഥന കുർബാനയ്ക്കൊക്കെ പോകാൻ. അന്നേരം അവിടെ ആളുകൾ ദേവാലയത്തിലൊക്കെ വരുന്നുണ്ട്. വിശ്വാസമുള്ളവർക്ക് ഒത്തിരി വിശ്വാസം. മറ്റു ജർമ്മനിക്കാരും അവര് ഫ്രീഡം ഇല്ലല്ലോ, അതാണ് അവര് എല്ലാ ക്രിസ്ത്യാനികളും കത്തോലിക്കനും പ്രൊട്ടസ്റ്റന്റും എല്ലാം ഞങ്ങൾ ഒരു ഫാമിലി പോലെയായിരുന്നു. ഞങ്ങളുടെ കോൺവെന്റ് അഡറേഷൻ ബ്ലസ്സസ് അഡറേഷൻ കൊണ്ട് 1 മണിക്കൂർ എല്ലാ ദിവസവും ഈ ഇവനിത്ത സന്ധ്യത്തെ പ്രാർത്ഥന. പ്രൊട്ടസ്റ്റന്റുകാരും വരുമായിരുന്നു ഞങ്ങളുടെ കൂടെ എല്ലാ ദിവസവും. ഡിഫറെന്റ് ഗ്രൂപ്പ് ജോയിൻ ആയത് ഒരു ഫാമിലി. അതായിരുന്നു ഏറ്റവും നല്ല സ്ഥലം. വരെ വിശ്വാസം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ വിശ്വാസത്തിൽ അടിവരച്ചത് അവരായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു കുരിശും ഒന്നും ആർക്കും കൊടുത്തേക്കരുത് എന്ന് പറഞ്ഞു. കാരണം പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ പോയി ഇങ്ങനെ അന്നേരം പോലീസ് വിളിച്ചോണ്ടെന്നപ്പോൾ പറഞ്ഞു അന്നേരം പടമൊന്നും കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഈ നാട്ടിലെ പോലെ ഞങ്ങൾ വിസിറ്റ് ചെയ്യും, പടം ഉണ്ടെങ്കിൽ പടം കൂടുതലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും. ആരും ഞങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതും പറഞ്ഞ് അവർ പറഞ്ഞ് ഈ റിലീജിയസ് വസ്ത്രം കൊണ്ട് വെളിയിൽ പോകാൻ പറ്റിയല്ല. ഞങ്ങൾ മാത്രം ഇതും കൂടെ, മറ്റേ കന്യാസ്ത്രീകൾ അവർക്ക് സാധാരണ തുണി ഇട്ടുണ്ട് പണം, അപ്പോൾ അനുവാദമില്ല. അതും ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലായിരിക്കും അല്ലേ? തീർച്ചയായും. മറ്റ് മദർ പറഞ്ഞായിരുന്നു ഇന്ന് തുണി മാറെങ്കിൽ ഞങ്ങൾ മാറിക്കോളാം, അത് പറഞ്ഞ് വേണ്ടെന്ന്. ആദ്യത്തെ ആൾക്കാരെ തനിച്ച് ജീവിക്കും, അവിടെ ഉണ്ടെന്ന് ആൾ ഒരാൾ മാത്രം അകത്ത് മുറിയൊക്കെ അടച്ച് ഇവിടെ ചേർന്ന്
പിന്നെ അവിടുത്തെ നമ്മുടെ സിസ്റ്റേഴ്സ് നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ പോയി അവരുടെ വീട്ടിൽ ജോലി ചെയ്യുക, ക്ലീൻ ചെയ്ത് കൊടുക്കുക, എല്ലാം ചെയ്യുമായിരുന്നു, കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ കൽക്കട്ടയിലായിരുന്നു ഇവിടെ, കൽക്കട്ട എന്ന് പറഞ്ഞ ഒരു ഡാം എയർപോർട്ടിൻ്റെ അടുത്തെ, അവിടെ ഒരു മഠത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആശുപത്രി ചെന്ന ഒരു വാർഡ്, ഒരു കോളറ വാർഡെന്ന് പറയുന്നില്ലേ, കോളറ അസുഖമുള്ള, അവിടെയൊക്കെ ആരും കയറിയാലും ഞങ്ങളവിടെ ചെന്ന് അവരുടെ തുണിയെല്ലാം കഴുകുകയൊക്കെ ചെയ്യുമായിരുന്നു. അതെല്ലാം ആശുപത്രി തന്നെ. കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന ഇപ്പോഴാണുങ്ങളാണ് നോക്കുന്നത്. രോഗികൾ സിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ കൽക്കട്ട, രണ്ട് ഒരു കെട്ടിടത്തിലെ രണ്ട് സ്ഥലത്ത് ബ്രദേഴ്സാണ് നോക്കുന്നത്. അവർ സുഖമായെന്ന് വെച്ചിട്ട് രോഗികൾ സുഖമാകുമ്പോൾ അവരെ വേലക്കാരാക്കിയിട്ട് അവരാണ് ഈ സാരി ഉണ്ടാക്കുന്നത്. സാരി മുണ്ട് എല്ലാം കളറുള്ള സാരി കുഷ്ഠം രോഗം സുഖമായവര് അവർക്ക് പൈസ കൊടുക്കും. അവർ വേലക്കാരായതുപോലെ അവർ സുഖമാകും, മരുന്ന് കൊടുക്കുന്ന മറ്റുള്ള സ്ഥലങ്ങളിൽ ഞാനും കൊടുക്കുമായിരുന്നു. ഞാൻ ഒറീസയിലായി ഞാൻ മരുന്ന് കൊടുക്കാൻ പോകും. മൊബൈൽ ക്ലിനിക്കായിട്ട് ബണ്ടിൽ പോയി മരുന്ന് കൊടുക്കാൻ കുഷ്ഠരോഗികൾക്ക്, ആന്ധ്ര ഒറീസ അവിടെയൊക്കെ ഞാൻ ഇപ്പം മധ്യപ്രദേശ് പല സ്ഥലങ്ങളിലും കുറ്റ സിസ്റ്റേഴ്സ് തന്നെ അവിടെ തന്നെ ഒത്തിരി രോഗികളുണ്ട്. അവിടെ തന്നെ സിസ്റ്റേഴ്സാണ്. കൽക്കട്ട രണ്ട് സ്ഥലമുള്ളത് പ്രദേശമാണ് ഇപ്പം നടക്കുന്നത്. പ്രദേശമുണ്ട്, പ്രദേശം ഈ രോഗികളുള്ളിടത്തും എല്ലാ സ്ഥലത്തും അല്ലേ. കാളികാട്ട് ആരംഭിച്ചെന്ന് പറഞ്ഞ മന്ദിരത്തിൽ അവിടെ പ്രദേശമാണ് കുളിപ്പിക്കുന്നത്. ചിലപ്പം അവർ അച്ഛന്മാരും മദത്തരേസ അച്ഛന്മാരില്ലേ, അവർ എത്രയും ആൾക്കാരെ സംസാരിക്കാനും. ഇപ്പം കുർബാന കൊടുക്കാൻ ഞങ്ങളാണ് പോകുന്നത്. ചിലപ്പം 5000 ആൾക്കാരെ ഒരു പള്ളിയിലുണ്ട്. അന്നേരം പലരും അസുഖമായിട്ട് കിടക്കുവാണേ. അതുപോലെ ഞങ്ങളുടെ മദർ തെരേസ ആരംഭിച്ച സെൻറ്ററിലാണെങ്കിൽ അതെ അവിടെ അച്ഛന്മാരെ കിട്ടാൻ പറ്റില്ല. എന്നിട്ട് നമ്മുടെ ഒരു അച്ഛനെ കൊണ്ടുപോയി കുമ്പസാരിപ്പിക്കും. വീടുകൾ വീട് വെളിയിൽ പോയി കുമ്പസാരിപ്പിച്ചിട്ട് ഞങ്ങൾ കുർബാന കൊടുക്കും. അച്ഛൻ അന്ന് അച്ഛൻ വരുവാണെങ്കിൽ അച്ഛൻ കൊടുക്കും, അല്ലെ സാധാരണ ആഴ്ച രണ്ട് പ്രാവശ്യം ചിച്ചേച്ച് കുർബാന കൊടുക്കാനായിട്ട് പോകും. കമ്മ്യൂണിയം കൊടുക്കും. ഇപ്പോഴത്തെ കുമ്പസാരിക്കാതെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അച്ഛന്മാർ ഒരാഴ്ച പോയി ഒരാഴ്ച വരെ ഒരാഴ്ച പോയി പല വീടുകളിലൊക്കെ പോയി കുമ്പസാരിപ്പിക്കും. കുമ്പസാരിപ്പിച്ച് വിശുദ്ധ കുർബാന കൊടുക്കുന്നത് ഞങ്ങൾ കൊടുക്കാം. ചിലപ്പോൾ അച്ഛന്മാർ പോവുകയാണെങ്കിൽ കൊടുക്കും. ആഴ്ചയിൽ മാസത്തിൽ ഒരിക്കലും അച്ഛന്മാർ പോകും. സാധാരണ സന്യാസ വ്യത്യസ്തങ്ങളായ സന്യാസ സഭകൾ പലതരത്തിൽ സേവനങ്ങൾ ചെയ്യുന്നതോടൊപ്പം വിവിധ തരത്തിൽ സ്കൂളുകളായിട്ടും ഹോസ്പിറ്റലുകളായിട്ടും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. മിഷണറീസ് ഓഫ് ചാരിറ്റി സാധാരണ രീതിയിൽ അത്തരം പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടുന്നില്ലല്ലോ, തീർച്ചയായും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് എന്താണ്, അതിലേക്കൊന്നും കടക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നതാണോ, അതോ ഇനി അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടോ മുന്നോട്ട്? അത്തരം പ്രവർത്തനങ്ങളിലേക്ക് താല്പര്യപ്പെടുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒന്ന് KG 2 മാക്സിമം. ഇപ്പം ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവത്തിൽ കൂടി പാവപ്പെട്ടവർ സാധാരണ സ്കൂളൊക്കെ വെച്ചാൽ ഈ ഞങ്ങൾ നിൽക്കുന്ന സ്ട്രീറ്റിൽ കിടക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ ചെറ്റ പിടിച്ച അതുപോലെ തുണിയില്ലാത്തവർ ഒന്ന് ഏറ്റവും കഷ്ടപ്പെട്ടവർ മാത്രമേ ഞങ്ങൾ നോക്കൂ. അതുപോലെ എത്രയോ പേര് വിദേശത്തിലാണെങ്കിൽ ഈ കാർഡ്ബോർഡും കൊണ്ടാണ് വഴിയിൽ കിടക്കുന്നത്. ഇപ്പം ഇഷ്ടം പോലെ എല്ലാ സ്ഥലം കുഷ്ഠരോഗികളെ സംരക്ഷിച്ചതിന്റെ പേരിലാണോ രണ്ടുപേർക്കും ഡോക്ടറേറ്റ് ലഭിച്ചു എന്നൊരു? അത് ഞങ്ങൾ പഠിച്ചായിരുന്നു. ഞങ്ങൾ ഒരു വർഷം ട്രെയിനിങ് ഞങ്ങളെ ട്രെയിനിങ് ട്രെയിനിങ്ങിന് വിട്ടു. കാരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലേ അന്ന് ഞങ്ങൾ കുഷ്ഠരോഗികളുടെ ജോലി ചെയ്യുമായിരുന്നു. അന്നേരം കുറെ പേരെ ഇങ്ങനെ നേരം ചിലപ്പം ഒരു സമയം സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞങ്ങൾ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നും അതുകൊണ്ട് തോന്നിയോണ്ടാണ്. അല്ലാതെയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അവസാന കാലഘട്ടത്തിൽ മരണവുമായി ബന്ധപ്പെട്ട കാലഘട്ടങ്ങളിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു കാണാനോ സംസാരിക്കാനോ ഒക്കെ അതിനുള്ള ഭാഗ്യം സാഹചര്യം ഒക്കെ ലഭിച്ചിരുന്നു? അന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ TV ഞങ്ങൾക്ക് പോകാമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ചുമ്മാ പോകാൻ പറ്റുകയല്ലോ. എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ പോകത്തുള്ളൂ. അങ്ങനെയുള്ളൂ. അതിനു മുൻപ് അവസാനമായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കണ്ട അനുഭവങ്ങൾ എന്തായിരുന്നു? അതിനു മുൻപ് ജീവിച്ചിരിക്കുന്ന സമയത്ത്? ജീവിച്ചിരുന്ന ലിസ്ബണിൽ പോർച്ചുഗലിന് വന്ന് ഞങ്ങൾ അടുത്ത് കണ്ടു. മാലയൊക്കെ ഇട്ടുണ്ടായിരുന്നു. സംസാരിക്കാനൊക്കെ സാധിച്ചു? സംസാരിക്കുന്ന ഇച്ചിരി ദൂരെ പിന്നെ അച്ഛന്മാരെ അനുവദിക്കുകയായിരുന്നു. അന്നേരം ഞങ്ങൾക്കൊരു പോളിഷ് സിസ്റ്റർ ഉണ്ടായിരുന്നു. എനിക്കത് ഇങ്ങനെ എഴുതിയിരുന്നു, വെൽക്കം ഹോളി ഫാദർ എന്ന് കാണിച്ചു. ഹോളി ഞങ്ങൾ മാല ഉണ്ടായിരുന്നു. ആൾക്കാരായിരിക്കുന്നു ജനങ്ങളല്ലേ. പക്ഷെ ഞങ്ങള് കണ്ടിട്ട് മലയൊക്കെ ഇങ്ങനെ സ്വീകരിച്ച ഞങ്ങൾ കത്ത് എഴുതിയായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ പറഞ്ഞു വെൽക്കം എന്നും ഞങ്ങൾ കണ്ടിരുന്നു. അതിന് മറുപടി അയച്ചായിരുന്നു.
അങ്ങനെയൊക്കെ കോണ്ടാക്ട് അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ. ഞങ്ങള് പോപ്പിന്റെ അടിയിലാണ്. എന്തെങ്കിലും നമ്മുടെ ഞാൻ പറഞ്ഞ വാസം ആർക്കെങ്കിലും പോകണമെന്ന് ഒരു പക്ഷേ സിസ്റ്റർ നിത്യവ്രതം കഴിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും തിരിച്ചു പോകണമെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ പോപ്പിൻ്റെ അനുവാദമാണ്. എന്തെങ്കിലും നമുക്ക് വലിയ കാര്യങ്ങളോ ഉള്ളതിനെ എല്ലാത്തിനും പോപ്പിൻ്റെ അവിടെ പോകണം. ഞങ്ങളുടെ മദർ ജനറൽ ഉണ്ട്, ജനറൽ കൽക്കട്ടയിലാണ് മദർ ജനറൽ. മദർ മരിച്ചവിടെ കിടക്കുന്ന ആ മദർ, ആ മദറും മദറും പോയി പോപ്പിനോട് ആലോചിച്ചിട്ടേ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഞങ്ങൾ അണ്ടർ പൊണ്ടിപ്പിനും പോപ്പ്, ഞങ്ങൾ പോപ്പിൻ്റെ അടിയിലാണ്. പാപ്പായുടെ അനുവാദത്തോടെ നമ്മുടെ ആരംഭിച്ചത് നമ്മുടെ മദർഷ്ടിൻ്റെ അടുത്ത് ചാരിറ്റി ആയിരുന്നു, പബ്ലിഷായത് 1950. പക്ഷേ ഞങ്ങൾ മദർ പോപ്പിൽ നിന്ന് പൊതുപ്പിൻ്റെ അടിയിലായത് 1962 ഡിഗ്രി ഓഫ് പ്രൈസ് 1962 അന്ന് മുതൽ പോപ്പിൻ്റെ അടിയിലാണ്. 65 അതിനുശേഷം ഇന്നോളം ഓരോ ദിവസങ്ങളിലും ദൈവം കൂടെ നടക്കുന്ന അനുഭവം അല്ലെ? ദൈവത്തിന്റെ അനുഗ്രഹത്താൽ മാത്രം സ്വന്തം ജീവിതത്തിൽ അത് അനുഭവിച്ച് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ലഭിച്ചു അല്ലെ? തീർച്ചയായും അത് തുടർന്ന് മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തലമുറയോട് അല്ലെങ്കിൽ നമ്മളോട് ഓരോരുത്തരോടും നൽകാനുള്ള സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ മുൻനിർത്തി നമ്മളോട് ഓരോരുത്തർക്കും നൽകാനുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്താണ്? നിർദ്ദേശം പറയാന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയുടെ വാക്ക് കേൾക്കുക. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ വാക്കുകൾ കേട്ട് അതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ഭാവിക്കും. ഏത് ഏത് സ്ഥിതിയിലായാലും സാഹചര്യം ഏതുമാവട്ടെ, ആ അതല്ലേ എന്ന് നമ്മുടെ ഫാമിലിയിലെ പ്രാർത്ഥന, നമസ്കാരം, ബൈബിൾ വായന, ഇതൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇതെല്ലാം എപ്പോഴും ഉണ്ട്. അത് ഞങ്ങളുടെ വീടുകളിൽ എല്ലായിടത്തും ഉണ്ട്. നമസ്കാരം, ബൈബിൾ വായനയും കാറ്റിക്കീസും എല്ലാം മറ്റേ കൺട്രികളിൽ അവിടുത്തെ ഇല്ല. അതുകൊണ്ടാലും ദൈവവിളി ഇല്ലാത്തതിൻ്റെ കാര്യം തന്നെ ഈ അത് കാരണം. അതുപോലെ തന്നെ നമ്മൾ നിർമ്മിച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിൽ എല്ലാം അത് തന്നെയാകും. അതല്ലെങ്കിൽ നമുക്ക് പലരും വെളിയിലൊക്കെ പോകും, പിന്നെ അവിടെ നിന്നും വിശ്വാസം ഇല്ലാന്നേരം എല്ലാം തട്ടു പോകും. ഈശോയുടെ വഴി പോയി വാക്ക് കേട്ടുക, അതനുസരിച്ച് പള്ളി കുർബാന കാണുക, നമ്മൾ ജീവിക്കുന്നില്ലേ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇല്ലേ, നമ്മള് അമ്മച്ചമ്മ അന്ന് പോലെ ആ പരിശുദ്ധാത്മാവിന്റെ ഈശോയുടെ ആ ശക്തി എല്ലാ ദിവസവും നമ്മൾ കുർബാന എന്തുകൊണ്ടും ഉള്ളതുകൊണ്ട് ആ ഈശോയും നമ്മളായി ഒന്നായില്ലേ, ആ ശക്തി നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രയാസം തോന്നാത്തത് ചിലപ്പോ നമ്മള് പ്രലോഭനമാണ്, നമ്മള് മനുഷ്യരല്ലേ. പക്ഷേ ഈശോ പറയുന്ന വാക്കുകൾ അനുസരിച്ച് ഈശോയോടൊപ്പം നിന്നാൽ ഒരു കുഴപ്പമില്ല. ചിലപ്പോ ഞങ്ങൾ ഇവരെ പ്രായമായിക്കൊണ്ടിരിക്കുക, വീണു പോകും, മറ്റേ കിടപ്പിലാകും, സാരമില്ല, ഇതെല്ലാം ഈശോ നമ്മുടെ കൂടെ. ഈശോ പറഞ്ഞ ഞാൻ ഇന്നോടുകൂടി പോഴും ഈശോയോടൊപ്പം എന്നും സന്തോഷങ്ങൾ മാത്രമായിരിക്കും. പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം, എന്നാലും ഈശോ ഒപ്പം ഉണ്ടെങ്കിൽ എല്ലാം സന്തോഷമായി ഭവിക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട് ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും എല്ലാ സന്തോഷങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് വിശുദ്ധ മദർ തെരേസയോടൊപ്പവും വിശുദ്ധ ജോൺ വോളണ്ടാമൻ മാർപ്പാപ്പയോടൊപ്പവും ആയിരുന്ന അസുന്ദരമായ അനുഭവങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മോട് പങ്കുവെച്ച സിസ്റ്റർ ലിസി എം സിക്കും സിസ്റ്റർ മേരി സന്ധ്യ എം സിക്കും വളരെ സ്നേഹപൂർവ്വം വളരെ ആദരപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു.